സ്വന്തം കാറിൽ ഒരു കുടുംബം 7 മാസം കൊണ്ട് സഞ്ചരിച്ചത് 56 രാജ്യങ്ങൾ. ലേശം കൗതുകം തോന്നുന്നുണ്ടല്ലേ. എന്നാൽ കേട്ടോളൂ, 3 ഭൂഖണ്ഡങ്ങളിലായി 76,000 കിലോമീറ്ററാണ് കാസർഗോഡ് തൃക്കരിപ്പൂർ പടന്നയിലെ KMV മുഹമ്മദ് കുഞ്ഞിയും കുടുംബവും പിന്നിട്ടത്. ലോക സഞ്ചാര ഭൂപടത്തിലെ തന്നെ അസാധാരണ നേട്ടമാണ് ഈ കുടുംബം കൈവരിച്ചിരിക്കുന്നത്. KMC മുഹമ്മദ് കുഞ്ഞി, ഭാര്യ AK നഫീസത്ത്, മകൻ അഡ്വക്കേറ്റ് മുസൈഫ് ഷാൻ മുഹമ്മദ്, മകൾ ഡോക്ടർ മുനീഫ, മുനീഫയുടെ കുഞ്ഞ് വിൽഡൻ എസിൻ ആദം എന്നിവരടങ്ങുന്ന കുടുംബമാണ് ലോകം ചുറ്റിയത്. ദുബായ്, ഇറാൻ, ഇറാഖ്, അസർബൈജാൻ, ജോർജിയ, തുർക്കി വഴി ഇവർ യൂറോപ്പിലെത്തി. പിന്നീട് ആഫ്രിക്കൻ രാഷ്ട്രമായ മൊറോക്കയിലെത്തിയ ശേഷം പോർച്ചുഗലിലേക്ക് തിരിച്ചു. ഫ്രാൻസ്, അയർലൻഡ്, നെതർലൻഡ്, സ്വീഡൻ, നോർവേ, റഷ്യ, കസാക്കിസ്ഥാൻ, അർമേനിയ, ചൈന, ടിബറ്റ്, നേപ്പാൾ വഴി ഇന്ത്യയിൽ തിരിച്ചെത്തി. യാത്രയെക്കുറിച്ച് മറക്കാനാവാത്ത ഓർമ്മകളാണ് അഡ്വക്കേറ്റ് മുസൈഫ് ഷാൻ മുഹമ്മദ് പങ്കുവയ്ക്കുന്നത്. മൊറോക്കോ, വെസ്റ്റേൺ സഹാര കവർ ചെയ്തു, ബ്രിട്ടൻ, മെയിൻലാൻഡ് യൂറോപ്പിൽ വന്ന് പോർച്ചുഗൽ, ഫ്രാൻസിൽ നിന്ന് UK, അയർലൻഡ് പോയി, ബ്രിട്ടൻ, ഫ്രാൻസ് വന്ന് പിന്നെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലോട്ട് ട്രാവൽ ചെയ്തു. നെതർലാൻഡും ഡെൻമാർക്കും സ്വീഡൻ, നോർവേ, ഫിൻലൻഡ്, ഫിൻലൻഡിൽ നിന്ന് ഷിപ്പ് മാർഗം എസ്റ്റോണിയയിലോട്ട് വന്നു, എസ്റ്റോണിയയിൽ നിന്ന് റഷ്യയിലോട്ട് പോയി. അപ്പം റഷ്യയിൽ നിന്ന് നമ്മുടെ ഐറ്റ് പ്രകാരം കസാഖ്സ്ഥാനിലോടായിരുന്നു പോകേണ്ടിയിരുന്നത്. അവിടെ ഒരു പ്രശ്നം വന്നു, റഷ്യ നമുക്ക് എക്സിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല കസാഖ്സ്ഥാനിലോട്ട്. തുടർന്ന് വീണ്ടും ജോർജിയയിൽ എൻട്രി ചെയ്ത്, ജോർജിയയിൽ നിന്ന് അർമീനിയ, ഇറാൻ വഴി അഫ്ഗാൻ കയറി, അഫ്ഗാൻ തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, പിന്നീട് കസാഖിസ്ഥാനിലോട്ട് എൻട്രി ചെയ്യുന്നുണ്ടാവും. ഏകദേശം 12,000 കിലോമീറ്റർ എക്സ്ട്രാ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ കസാഖിസ്ഥാനിൽ നിന്ന് നമ്മൾ ചൈനയിലോട്ട് എൻട്രി ചെയ്തു, ചൈനയിൽ നേപ്പാൾ, ചൈന ടിബറ്റ് വഴി നേപ്പാളിലോട്ട് എൻട്രി ചെയ്തു, നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരികയാണ്. 9 ദിവസം മുമ്പാണ് നമ്മൾ നാട്ടിൽ തിരിച്ചെത്തിയത്. അപ്പം വളരെ ഭംഗിയായി യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി കുടുംബത്തോടു കൂടി. കാരണം നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലുതാണ്ട് ഏകദേശം 7 മാസമായിരുന്നു പ്രായം. ഫസ്റ്റ് ബർത്ത്ഡേ റഷ്യയിൽ വെച്ച് ആഘോഷിക്കാൻ പറ്റി. അപ്പം വളരെ സന്തോഷമായി തിരിച്ചെത്താൻ പറ്റി എന്നുള്ളത് സന്തോഷിക്കുന്നു. 27 യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു വിസയിലും മറ്റു മിക്ക രാജ്യങ്ങളുടെയും വിസ ഓൺലൈനായുമാണ് സംഘടിപ്പിച്ചത്. ചില രാജ്യങ്ങളുടെ വിസ എംബസി മുഖാന്തരവും സംഘടിപ്പിച്ചു. ബാഴ്സലോണ, റഷ്യ, മൊറോക്കോ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറാഖ് അതിർത്തി തുടങ്ങിയ രാജ്യങ്ങളിലെ ദുരനുഭവങ്ങളും ഇവർ പങ്കുവയ്ക്കുന്നു. സ്പെയിനിലെ ബാഴ്സലോണയിലെ മൃഗശാലയിൽ പോയി 10 മിനിറ്റിനകം തിരിച്ചു വരുമ്പോഴേക്കും കാറിന്റെ ഗ്ലാസ് തകർത്ത് 26 ലക്ഷത്തോളം രൂപയും ക്യാമറയും മറ്റും വിലവെടുപ്പുള്ള സാധനങ്ങളും മോഷണം പോയി. പിന്നീട് ഒരു സുഹൃത്ത് പണം അയച്ചു കൊടുത്തതോടെയാണ് യാത്ര തുടരാനായതെന്ന് അഡ്വക്കേറ്റ് മുസൈഫ് ഷാൻ മുഹമ്മദ് പറഞ്ഞു. റഷ്യയിലെ വിസാ കാലാവധി തീരുന്നതിനാൽ കസാഖിസ്ഥാനിലെത്താൻ ഒറ്റ ദിവസം 1,800 കിലോമീറ്റർ കാർ ഓടിക്കേണ്ടി വന്നു. ഇതിനിടെ നിരോധിത പ്രദേശത്ത് കടന്നതിനാൽ കിട്ടിയത് കടുത്ത ശിക്ഷയും. കാർ ഓടിച്ച മുസൈഫ് ഷാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് 25,000 രൂബിൾ ഫൈൻ ഒടുക്കി വിട്ടയച്ചെങ്കിലും തൊട്ടടുത്ത രാജ്യത്തെത്താൻ പിന്നെയും സഞ്ചരിക്കേണ്ടി വന്നു 12,000 കിലോമീറ്റർ. 1 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ കണ്ടാൽ പോലും ഷൂട്ട് ചെയ്യുന്ന അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിൽ നിന്നും ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. നിരന്തരം ചോദ്യം ചെയ്യലിന് വിധേയമായെങ്കിലും വിസിറ്റേഴ്സ് വിസയ്ക്ക് അംഗീകാരമുള്ളതിനാൽ രക്ഷപ്പെടുകയായിരുന്നുവെന്നും അഡ്വക്കേറ്റ് മുസൈഫ് ഷാൻ മുഹമ്മദ് പറഞ്ഞു.